ഹലോ ശ്രേയ. ഹലോ മാഡം, നാളെ തന്നെ ഡ്യൂട്ടി ജോയിൻ ചെയ്യണം. എന്താ മാഡം പെട്ടെന്ന്? നമ്മുടെ ഹോസ്പിറ്റലിലെ ഐസൊലേഷൻ വാർഡായി പരിഗണിച്ചിരിക്കുകയാണ്. നാളത്തെ ഡ്യൂട്ടിയിൽ ശ്രേയയും ഉണ്ടാകണം. ഓക്കെ മാഡം. മാഡം വിളിച്ചത്, ഞങ്ങളുടെ ഹോസ്പിറ്റൽ കൊറോണ ഐസൊലേഷൻ വാർഡാക്കി, അതുകൊണ്ട് എനിക്ക് നാളെ പോകണം. ഹോസ്പിറ്റലിലോ? ഈ പൊടി കൊച്ചിനെ ഇട്ടിട്ടോ? ജനങ്ങളെ സേവിക്കലല്ലേ ചേട്ടാ ഞങ്ങൾ നഴ്സുമാരുടെ ഡ്യൂട്ടി. അതുകൊണ്ട് ഈ അവസ്ഥയിൽ എനിക്ക് പോയല്ലേ പറ്റുള്ളൂ. എനിക്ക് പോണം. ശരി, നീ പൊയ്ക്കോ. നമ്മുടെ നാടിന് വേണ്ടിട്ടല്ലേ. കുഞ്ഞിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ചേട്ടാ, നാളെ മുതൽ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നില്ല. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ ഡോക്ടർ ശർമ്മ? ആ, അദ്ദേഹത്തിന് ഇപ്പോൾ കൊറോണ ഉണ്ടെന്ന് സംശയം. അദ്ദേഹം നിരീക്ഷണത്തിലാണ്. അതുകൊണ്ട് ഞങ്ങളോട് വീട്ടിൽ നിരീക്ഷണത്തിലിരിക്കാൻ പറഞ്ഞു. ഹലോ. ഹലോ ശ്രേയ. പറയണം മാഡം. എങ്ങനെയുണ്ട്, സുഖമായിരിക്കുന്നോ? കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. എന്തുപറ്റി? നമ്മുടെ ശർമ്മ ഡോക്ടറുടെ റിപ്പോർട്ട് നെഗറ്റീവ് ആണ് കേട്ടോ. ആണോ മാഡം? അപ്പൊ ഞാൻ ഫ്രീ ആയില്ലേ. ഓക്കെ ശ്രേയ, ഹാപ്പി ആയിരിക്കും കേട്ടോ. താങ്ക് യു മാഡം. ഡോക്ടർ ശർമ്മയുടെ റിസൾട്ട് നെഗറ്റീവാണോ? നാടിനു കാവൽ നിൽക്കുന്ന ധീരജവാന്മാരെ പോലെ സ്വന്തം സുരക്ഷയെ മറന്ന് ഉറ്റവരെയും ഉടയവരെയും വിട്ടകന്ന് നമ്മുടെ സുരക്ഷയ്ക്കായി സ്നേഹത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും കവചമണിഞ്ഞ് രോഗപ്രതിരോധത്തിനായി പടപൊരുതുന്ന കാവൽ മാലാഖമാർക്കൊപ്പം വീണ്ടും ഇവർ ആതുര സേവനത്തിൽ.